അസ്സലാമു അലൈക്കും എല്ലാവർക്കും. കാസറോൾ റെസിപ്പീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വനില കേക്കാണ്. മുട്ടയില്ലാതെ നമുക്കിത് ഉണ്ടാക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിനു മുമ്പായി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽബട്ടും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതിലോട്ട് പോകാം. അത് ഞാൻ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് അര കപ്പ് തൈര് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കണം. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1/2 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കേക്ക് നല്ല പൊന്തി വരാനാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അരപ്പയിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് നന്നായി അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് 2 സ്പൂൺ പാലാണ്. ഇത് ആവശ്യമില്ല, എൻ്റെ ബാറ്ററി കട്ട് ചെയ്തത് കൊണ്ട് ഞാൻ ഇതിലോട്ട് പാലൊഴിച്ചതാണ്. അതുകൊണ്ട് ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യുന്നതിലോട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതിലോട്ടും കൂടെ ബാറ്ററി വെച്ചെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അടുപ്പത്തൊരു പാത്രം വെച്ച് അതിലിട്ട് ചെറിയ റിങ് വെച്ച് അതിൻ്റെ മീതി നമ്മുടെ ബേക്ക് ടിന് വെച്ചെടുക്കാം. എന്നിട്ട് 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിത് വെന്തെന്ന് നോക്കാം. നമ്മുടെ കേക്ക് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ അടിയിലുള്ള ബട്ടർ റാപ്പർ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ 3 ലെയറേ കട്ട് ചെയ്തെടുക്കാം. 3 ലെയറേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. അതിന് ഒരു ബോളിലോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ബൗളും ബീറ്റ് ചെയ്യുന്ന ബീറ്ററിൻ്റെ വിസ്കും ഞാൻ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി 10 ടേബിളിൻ്റെ മീതെ കേക്ക് വെച്ച് അതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ച് നേരത്തെ ഉണ്ടാക്കിയ ക്രീം തേച്ച് കൊടുക്കുക. Thank you.
കേക്കിൻ്റെ ഡെക്കറേറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടിത് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇനി നമുക്കിതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ എടുത്തായ കമൻ്റ് അറിയിക്കുക. ഇതിലും നല്ല നല്ല വീഡിയോ ലഭിക്കാനേ നമ്മുടെ കാസറോഡ് റെസിപ്പീസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഇപ്പോഴത്തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ ബെല്ലോട്ടും കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഫോണിൽ എത്തിച്ചേരുന്നതാണ്. അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരാം. അതുവരേക്കും ബൈ ബൈ.